നമസ്കാരം. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ശിവശങ്കർ, തൻപിള്ള, പൊൻപിള്ള, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നീണ്ട 4.5 മാസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. മുഖ്യമന്ത്രിയോട് ചോദിക്കാനും പറയാനും ധാരാളം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വല്ലപ്പോഴുമേ കിട്ടാറുള്ളൂ. 2ാം പിണറായി സർക്കാരിൻ്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച 100-ദിന കർമ്മ പരിപാടി പ്രഖ്യാപനമായിരുന്നു മുഖ്യമന്ത്രി ആദ്യം നടത്തിയത്. നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. സർക്കാർ അധികാരത്തിലേറിയിട്ട് വരുന്ന മെയ് 20 ഒരു വർഷം തികയുകയാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ നാട് ഒട്ടേറെ പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്നാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനജീവിതം സുരക്ഷിതമാക്കുന്നതിനുള്ള ഇടപെടലുകൾക്കും ഒരു മുടക്കവും വരുത്താതെയാണ് സർക്കാർ ഈ കാലം പിന്നിടുന്നത്. അതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോ 1ാം വർഷം പൂർത്തിയാകുന്നതുകൊണ്ട് ആ വാർഷികത്തിന് മുന്നോടിയായി മറ്റൊരു 100-ദിന പരിപാടി പ്രഖ്യാപിക്കുകയാണ്. ഫെബ്രുവരി 10 ആരംഭിച്ച് മന്ത്രിസഭയുടെ 1ാം വാർഷിക ദിനമായ മെയ് 20 അവസാനിക്കുന്ന വിധത്തിലാണ് ഈ പരിപാടി നടപ്പാക്കുക. ഫെബ്രുവരി 10 മുതൽ മെയ് 20 വരെയുള്ള കാലയളവിലെ 100-ദിന പരിപാടിയിൽ ആകെ 1557 പദ്ധതികൾ, 17,183,89,89,00,000 രൂപയുടെ വകയിരുത്തലും അടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഈ 100 ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുന്ന എല്ലാ പരിപാടികളും ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് നന്നായി. ലോകായുക്ത ഓർഡിനൻസും അത് തിരക്കിട്ട് കൊണ്ടുവരാനിടയായ സാഹചര്യവുമാണ് മുഖ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചത്. ബോധ്യപ്പെടാനുള്ള CPI-ക്കാർക്ക് കൂടി ബോധ്യപ്പെടാനാണ്. കേരളത്തിൻ്റെ നിയമസഭയുടെ ഉൽപ്പന്നമായിട്ട് വന്ന ഒരു നിയമമാണ് ലോകായുക്ത നിയമം, പ്രത്യേകിച്ചും അതിലെ 14 വകുപ്പ്. അപ്പോൾ അതിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന നിയമോപദേശം വന്നു. ആ നിയമോപദേശത്തിൻ്റെ മേലെയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അത് സ്വാഭാവികമായി വന്ന ഒരു നടപടി എന്നതാണ് കാണാൻ കഴിയുക. യഥാർത്ഥ ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് മുന്നണിയോ ഗവൺമെൻറ്റോ വഴുതി മാറുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തണം എന്നാവശ്യപ്പെടാനും ഉള്ള ബാധ്യത മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നായ CPI-ക്കുണ്ട്. ആ കടമ ഞങ്ങൾ നിറവേറ്റുന്നു. അതെന്താണെന്ന് അവരുമായി ചർച്ച ചെയ്താലേ മനസ്സിലാവൂ. ഞാൻ ചർച്ച ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് പറയാം. വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. ഇപ്പൊ ഇനിയിപ്പോ വണ്ടി പോയി കഴിഞ്ഞ് കൈ കാണിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം. ഞാൻ ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് അങ്ങനെ പറയാറില്ല, നിങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഭയമില്ല. ഞങ്ങളുടെ മന്ത്രിമാർക്കും ഈ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. ഞാൻ ഊച്ചാളിയാ, എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ സർവീസിൽ തിരിച്ചെത്തിയ ശേഷം പുറത്തിറക്കിയ പുസ്തകവും അതുണ്ടാക്കിയ പൊല്ലാപ്പും വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി അറിഞ്ഞു കാണില്ല. ഏതായാലും ശിവശങ്കറിനെ തള്ളിപ്പറയാനൊന്നും മുഖ്യമന്ത്രി തയ്യാറല്ല. പുസ്തകത്തിൽ ശിവശങ്കർ വിമർശിച്ച മാധ്യമങ്ങൾക്കടക്കം കലിപ്പ് കാണും എന്ന് പറഞ്ഞ് ശിവശങ്കറിനെ ന്യായീകരിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമം. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ദാ പിടിച്ചോ. എന്തോ ഇത് ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ BY OP തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾക്ക് അരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. ശിവശങ്കറിൻ്റെ പുസ്തകം, അത് സംബന്ധിച്ച് വന്ന വാർത്തകളിൽ
ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചൊരു വാർത്ത ആ പുസ്തകത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ അഭിപ്രായം ശിവശങ്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് മാധ്യമങ്ങളുടെ നിലയെക്കുറിച്ചാണ്, മറ്റൊന്ന് അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ച നിലയെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വിമർശനത്തിന് ഇരയായവർക്കുണ്ടാകുന്ന ഒരു തരം പ്രത്യേക പക ഉയർന്നു വരും എന്ന് നാം കാണുന്നു. അത് തന്നെയാണ് എന്നാണ് എൻ്റെയും തോന്നൽ. ഞാൻ അങ്ങനെ എഴുതിയുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മീഡിയയിലോട്ട് വന്നതും റിയാക്ട് ചെയ്തതും. ബിക്കോസ് അങ്ങനെ പറയുക, അങ്ങനെ ഒരു പുസ്തകം എഴുതിക്കൊണ്ട് പബ്ലിക്കിനെ ചതിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. പള്ളിക്കലച്ചന്റെ മോളെ കൊച്ചരിക്കളി തകതി മിതാര, ചില്ലറ മുടിവല്ല അവൾ എന്നെ മുടിച്ചതകതി മിതാര. അനുഭവം അയാൾ പറയുന്നു, ആ കാര്യങ്ങൾ അയാൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളത് അതായത് അദ്ദേഹം പറയില്ലേ, അത് പറഞ്ഞോട്ടെ. ആളുടെ പ്ലാൻ തന്നെ ഞാനും ഉപയോഗിക്കുകയാണെങ്കിൽ ശിവശങ്കർ സാറും ഞാനും തമ്മിൽ ഐ കൻ റൈറ്റ് എ ഹ്യൂജ് ബുക്ക് വിത്ത് പിക്ചേഴ്സ് വിത്ത് ഫാക്ട്സ് വിത്ത് ഫിഗേഴ്സ് വിത്ത് എ ലോട്ട് ഓഫ് സ്ട്രോങ് പോയിന്റ്സ്. അവര് തമ്മിലുള്ള കാര്യം അവര് തമ്മിലുള്ള കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പെണ്ണൊരുത്തി അവൾ എന്റെ കൂട്ടിനെത്തി, അല്ലലും സൊല്ലയും അപ്പോഴേ വീട്ടിൽ കാലുകുത്തി. ചൊക ജമ്പരത്തി ചൊക ചൊക ജമ്പരത്തി, കാതിലി വെക്കണ ഭ്രാന്തിന്റെ വക്കീല് ഞാനും എത്തി. ഞാൻ അവരെ കുറിച്ചൊന്നും ഒന്നും പറയാൻ ഞാനിപ്പോൾ ആളല്ല. സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് ശിവശങ്കർ എഴുതിയൊരു പുസ്തകത്തെ കുറിച്ചാണ്. ആ പുസ്തകം എഴുതാനിടയായൊരു മാനസികാവസ്ഥ എന്ത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എടാ എന്നെ കുത്തുവാള എടുപ്പിക്കാനാണോടാ ദൈവം നിന്നെ ഇങ്ങോട്ട് അയക്കുന്നത്. പുസ്തകം എഴുതാൻ എം ശിവശങ്കറിന് അനുവാദം നൽകിയിട്ടുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. പണ്ട് സ്രാവുകൾക്കൊപ്പം നീന്താൻ പോയി ജേക്കബ് തോമസ് എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. പോകുന്നത് ശരിയല്ല എന്ന നിയമോപദേശം കിട്ടിയതുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് പോയതുമില്ല. സർവീസിലിരുന്ന് അനുവാദം കൂടാതെ പുസ്തകം എഴുതിയതിന് ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നുവെച്ച് ശിവശങ്കറിന് അങ്ങനെ ഒന്ന് അനുഭവിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. സർക്കാരിന് ശിവശങ്കർ തൻപിള്ള പൊൻപിള്ളയല്ലേ. നമ്മൾ ചടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു, ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. RDP ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. അതെ, അദ്ദേഹം അനുവാദം വാങ്ങിയിട്ടാണോ പുസ്തകം എഴുതിയത്? സർക്കാർ ഉദ്യോഗസ്ഥന് പുസ്തകം എഴുതാവോ എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ സാങ്കേതികമായി സർക്കാർ പരിശോധിക്കട്ടെ, അത് പരിശോധിച്ചോളൂ. വാസ്തവത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു കേസായി ഇത് മാറുകയാണ്. നിങ്ങൾ അതിൽ വല്ലാതെ വിഷമിക്കുന്നു എന്നാണല്ലോ നിങ്ങളുടെ ഈ ഭാവം കാണിക്കുന്നത്. ഇതിന് മറ്റൊരു DGP സ്രാവുകൾക്കൊപ്പം നീന്തുന്നു എന്നെ പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ജേക്കബ് തോമസ് ഒരു പുസ്തകം എഴുതിയത് പ്രകാശനം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം അതനുസരിച്ച് സമ്മതിക്കുകയും ചെയ്തിരുന്നു. KC ജോസഫ് MLA അതുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു കത്ത് തരികയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ലോ സെക്രട്ടറിക്ക് കൊടുത്തു. അപ്പോൾ ലോ സെക്രട്ടറിയുടെ അഭിപ്രായം അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ പോകുന്നത് ഭംഗിയല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അടുപ്പിലെ തീ അണച്ചിട്ട് എല്ലാം കുഴികുത്തി മൂടാം അല്ലേ അച്ചു? പന്തല് നാളെ കഴിഞ്ഞിട്ട് പൊളിച്ചാൽ മതി. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞെന്ന് ചിലരെങ്കിലും ചുമ്മാ വിചാരിച്ചോട്ടെ. പുസ്തകം എഴുതിയതിന് സസ്പെൻഡ് ചെയ്തു. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തും വെള്ളത്തിലെടുത്തു, ഫ്രാങ്കിനെ അവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ?
അതിനു മുമ്പ് ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരോ മോൻ കര അങ്ങോട്ടല്ല സ്രാങ്കേ, അവനക്കറിയാ അങ്ങാട്ടി വന്നാലേ അവന്റെ വായി ചെന്ന് വിടും. തിരിച്ചു നീന്തിയ വല്ല സഹാറ മരുവിൽ പോയി രസപട. ഇന്ന് അനുവാദം വാങ്ങാതെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയ തൻ്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള എന്ത് കാരണമാണ് നിലവിലുള്ളത്? നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് ഉയർന്നു വന്ന ആരോപണം ഇപ്പോൾ ശിവശങ്കരൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആരോപണം പച്ചക്കള്ളമാണ്. അല്ല, അത് വളരെ കൃത്യമാണ്. ശിവശങ്കർ സർക്കാരിന്റെ നാവായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോ നിന്റെ നാക്ക് നല്ലതാണോ? അതിനുള്ള തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുപ്രതിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞിരുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്നാണ് അവര് പറയുന്നത്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. അദ്ദേഹം സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സർക്കാരിന് ഇതൊരു കാര്യമില്ല എന്ന് വീണ്ടും സർക്കാരിൽ വന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുത്തി ഇരുന്നിട്ട് ശ്രമിക്കുകയായിരുന്നു. നീ വലിയ കഥാകൃത്തല്ലേ, എഴുത്, കത്തുകളുടെ രൂപത്തിൽ ഒരു പ്രേമകഥ. അങ്ങനെ ഒരു കത്ത് എഴുതിയാലും ഇന്നലെ വിശ്വസിക്കില്ലേ തമ്പുരാനെ? അതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചോളാം, നീ എഴുത. സിപിഎമ്മിന്റെയും ഗവൺമെന്റിന്റെയും നാവായി മാറാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. അതിന് കിട്ടിയ തിരിച്ചടിയാണ് അപ്പൊ അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി കൂട്ടുപ്രതി പറഞ്ഞത്. കൂട്ടുപ്രതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പൊ അത് അതൊക്കെ അന്വേഷിക്കണ്ടേ? അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചത് എല്ലാം അറിയണ്ടേ? ഇക്കാര്യത്തില് ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായം അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നീങ്ങുന്ന നിലയല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അതിന്റെ ന്യായാന്യായം നോക്കിയുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. വസ്തുതകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ കേസിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പുള്ള സോളാർ കേസിലെ പ്രതി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നേരെ CBIക്ക് അന്നത്തെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിരിക്കുകയല്ലേ? പിന്നെ വിശ്വാസ്യതയുടെ പ്രശ്നം എന്താ കേരളത്തിൽ? CPIയുടെ സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. സാധാരണ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി പോകുന്നതല്ല എങ്കിലും സമ്മേളനങ്ങളുടെ തുടക്കം എന്ന നിലയിൽ കോട്ടയം ജില്ലയിൽ ഒരു ബ്രാഞ്ച് സമ്മേളനം ജില്ലാ സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്തു. ഭരണമുന്നണിയിലെ പ്രധാന കക്ഷി എന്ന നിലയിലും തിരുത്തൽ ശക്തി എന്ന നിലയിലും പാർട്ടി എങ്ങനെ ഡബിൾ റോൾ കൈകാര്യം ചെയ്യേണ്ടി വരും എന്ന കാര്യം സെക്രട്ടറി സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ശക്തിപ്പെടുത്തുക എന്നത് CPI അതിലെ ഒരു പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലയാണ്, നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ അതേസമയം തന്നെ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന നിലപാടുകൾ ഉണ്ടായാൽ അതിനെതിരെ വിമർശനം ഉന്നയിക്കാനും അതിനെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാനും പ്രവർത്തിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ ശക്തമായ ഒരു പ്രസ്ഥാനം പടുത്തുയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നീ മിടുക്കനാ, നീ നീ ഒരുപാട് ഒരുപാട് മേളിക്ക്, പക്ഷേ ഇതിന് മേളി കയറരുത്. 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് നാം പോകുമ്പോൾ ആ കരുത്തുള്ള ഒരു പ്രസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാം ആഗ്രഹിക്കുന്നത് പോലെ ശക്തി പ്രാപിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം വിമർശനപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. CPI എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളതിനെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാനും അവരുടെ ആവശ്യങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സംഘടനയായി മാറി എങ്കിൽ മാത്രമേ നമുക്ക്
ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി എന്ന് പറയാൻ കഴിയുള്ളൂ. ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ, മനസ്സിലായോ? ജനിച്ചു എന്ന് പറഞ്ഞോ, വളർന്നു എന്ന് പറഞ്ഞാല് ചെപ്പടിച്ചു.